ലൈവില് കുറെ നേരം മുമ്പ് ആ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ സാബു ജാസ്മിൻ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. കാരണം ജാസ്മിൻ ആണല്ലോ റോബോട്ട്, എല്ലാരെ കുറിച്ചും പറയണമെന്നതായിരുന്നു ടാസ്ക്. ഇതേപോലത്തെ ഒരു ടാസ്ക്കാണ് സായിക്കും കൊടുത്തു, സെയിം ടാസ്ക് ജാസ്മിനും കൊടുത്തു. ഋഷി ഒരു പപ്പറ്റാണ്, സ്വന്തമായിട്ട് അഭിപ്രായമില്ല, സ്റ്റാൻഡ് ഇല്ല, നിലപാടില്ല എന്ന രീതിയിലൊക്കെ ജാസ്മിൻ ഋഷിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അൻസിബ കട്ടിൽ റാണിയാണ് എന്ന് പറയുന്നുണ്ട്, നോറ വിക്ടിം ഗെയിം ആണെന്ന് പറയുന്നുണ്ട്. റസ്മിൻ സുഹൃത്തുക്കൾ പറയുന്നതല്ലാതെ സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ജിൻഡോ നല്ല ഗെയിമറാണ്, കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തിയ ഗെയിമാണ്, പക്ഷെ നല്ല രീതിക്ക് പോകുന്നുണ്ട്, അവസാനം വരെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, പുറത്ത് നീ ആഴ്ച സാബുമോനും ശ്വേതയും കയറി ഗസ്റ്റുകളായിട്ട്, കഴിഞ്ഞ ആഴ്ച രതീഷും ഉണ്ടായിരുന്നു, അതിനു മുമ്പ് സിജോയും പിന്നെ വൈൽഡ് കാർഡുകളും വന്നിരുന്നു പുറത്തുനിന്ന്. ആരും ജാസ്മിൻ ഈ പറയുന്നത് പോലെ ജിൻഡോ വലിയ മോശക്കാരനാണ് എന്നൊന്നും പറഞ്ഞ് നടന്നിട്ടില്ല. ജാസ്മിൻ അന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പോലെ മോശക്കാരനാണെന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. പുള്ളിയെ അംഗീകരിക്കാനും ഒക്കെ മനസ്സ് ഇവരെല്ലാരും കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ജിൻഡോടുള്ള അപ്രോച്ച് വെച്ചിട്ട് ജാസ്മിൻ വായിച്ചെടുത്ത കാര്യങ്ങളാണ് ഇത്. പുറത്ത് ജിൻഡോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് എന്ന് ജാസ്മിൻ മനസ്സിലാക്കിയിരിക്കണം. ജിൻഡോയെ ഒരു എതിരാളിയായിട്ടേ കാണാതിരുന്ന ജാസ്മിൻ ജിൻഡോയെ ഒരു എതിരാളിയായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതാണ് ജാസ്മിനിൽ വന്ന ഒരു മാറ്റം. ഇത് ജാസ്മിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കൂടെയാണ് സാബു ഈ ഒരു ടാസ്ക് ജാസ്മിൻ റോബോയ്ക്ക് കൊടുത്തത്. അത് നല്ല ഒന്നാന്തരമായിട്ട് ജാസ്മിൻ പറയുകയും ചെയ്തു.